ഇതിപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ജനലിൻ്റെ ഫ്രെയിമും അതുപോലെ കട്ടിൽ ഇതൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്റ്റോണുകൾ നമുക്ക് ക്ലിയർ അടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ തറയുടെ അവിടെ കാണുന്ന ടൈൽസ് അതൊരു ലൈറ്റ് കളർ ടൈൽസ് ആണിത്. അപ്പോൾ ഇത് അവർക്ക് ഡാർക്ക് ഷെയ്ഡ് വേണം. അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തീരാവുന്ന രീതിയിലോ എങ്ങനെ അതിനെ ഡാർക്കാക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ്. അത് നല്ലപോലെ ലൂസ് ചെയ്യണം. അത് ടിന്നറിലോട്ട് സ്വല്പം, നമുക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മൾ തിന്നറായിട്ട് ഇതിനെ നന്നായി ലൂസ് ചെയ്യുക. നമ്മുടെ വുഡ് സ്റ്റെയിനർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ലൂസ് ചെയ്യുക. എന്നുവെച്ചാൽ ഡയറക്റ്റ് ചാർക്കോൾ സ്റ്റെയിനർ നമ്മൾ നമ്മുടെ ക്ലിയറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ MRF-ൻ്റെ സീലറാണ് നമ്മൾ, അപ്പോൾ അതിലാണ് ഈ നമ്പിൽ പെയിൻറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് എടുത്ത് ചിലപ്പോൾ ക്ലിയറിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. കാരണം NC പെയിൻറ്റ് അങ്ങനെയുള്ള പെയിൻറ്റുകളിലൊന്നും ഈ നമ്പിൽ പെയിൻറ്റ് ഒന്നും പെട്ടെന്ന് ചില സമയത്ത് മിക്സ് ആവില്ല. ഇത് ചാർക്കോൾ സ്റ്റെയിനറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചാർക്കോൾ സ്റ്റെയിനർ ഇതിൽ ആഡ് ചെയ്യുക. കാരണം വെറും സ്റ്റെയിനർ മാത്രം ചേർത്ത് അടിച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡായി പോകും. അപ്പോൾ ഈ നാമല് അതിലുണ്ടാകുമ്പോൾ അത് അത്ര പെട്ടെന്ന് ഫെയ്ഡാവില്ല, എന്നാൽ അതിനൊരു കുഴപ്പവും വലിയ ഇതിൽ നിന്ന് വരികയില്ല. അപ്പോൾ ഇത് നല്ലപോലെ ലൂസ് ചെയ്യുക. ഇപ്പോൾ വുഡ് സ്റ്റെയിനറിൻ്റെ അതേ ടൈപ്പിൽ നമ്മൾ ലൂസ് ചെയ്യുക. എന്നിട്ടിപ്പോൾ ഇത് നമ്മുടെ MRF-ൻ്റെ ക്ലിയറും സീലറും കൂടെ ബാക്കിയുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചു കൊടുക്കുന്നത്, കാരണം വേറെ വാങ്ങിക്കുന്നില്ല. അപ്പോൾ അത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് നമ്മൾ സ്വല്പം ഒഴിച്ചു കൊടുക്കുക, നമുക്ക് ആവശ്യത്തിൽ കളറിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതിൽ ഈ ഇനാമൽ പെയിൻറ്റ് ടിന്നറിൽ പോലെ ലൂസാക്കിയതുകൊണ്ട് അത്ര പെട്ടെന്ന് പിരിച്ചിടുന്നതൊന്നും വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇതാക്കി എടുത്ത് അടിക്കാൻ പറ്റും. അതിൽ ഹാർഡ്നർ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഹാർഡ്നർ ഇല്ലാത്ത ടൈപ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇനാമലൊക്കെ ചിലപ്പോൾ മിക്സായി പോകും. കാരണം NCO അല്ലെങ്കിൽ PU ബേസ് ഒന്നും അല്ലാത്ത സാധനങ്ങളിൽ ഇതിപ്പോൾ PU അല്ലെങ്കിൽ NCO ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ലൂസ് ചെയ്തിട്ട് ഇനാമൽ മിക്സ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് ഏത് കളർ വേണമെങ്കിലും റെഡോ ബ്ലാക്കോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ലൈറ്റായിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ എയർ കുറച്ച് ഗണ്ണിൻ്റെ വളരെ പ്രഷറൊക്കെ കുറച്ച് വെച്ചിട്ട് അടിക്കുന്നത്, കാരണം മണ്ണുള്ള സൈഡിലാണ് നമ്മൾ അടിക്കുന്നത്, ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മണ്ണ് തെറിക്കാൻ പൊടി തെറിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അങ്ങ് അടിച്ച് വിടുകയാണ്. ഒരു രണ്ടോ മൂന്നോ കോട്ടടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഡാർക്ക് നമുക്ക് കിട്ടും. നമുക്ക് എത്ര ഡാർക്ക് വേണോ അത്ര ഇത് നമ്മൾ അടിച്ചു കൊടുക്കുക. വളരെ വരവൊക്കെ കുറച്ച് വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് മൂന്നോ നാലോ ഒക്കെ കോട്ടടിക്കാൻ പറ്റും. അതല്ല നമ്മൾ വളരെ കട്ടിയിൽ അടിച്ച് കയറ്റുകയാണെങ്കിൽ അത് ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അടിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇപ്പോൾ ഈ MRF-നൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിരിയും. ഇതാകുമ്പോൾ നമുക്ക് അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്ര കോട്ട് വേണമെങ്കിലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം, പക്ഷേ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ അടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ സൈഡ് വരെ അടിക്കുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് ചെറുതായി വലിയും. അപ്പോൾ നമുക്കൊന്നുകൂടെ വന്നിട്ട് അടിക്കാം. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ കോട്ടൊക്കെ അങ്ങനെ അടിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു കോട്ട് അടിച്ചിട്ടിട്ട് അത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്ത് ഒരു രണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അടുത്ത കോട്ട് അടിച്ചാൽ MRF-ൻ്റെ പെയിൻറ്റുകൾ സാധാരണ പിരിയാറുണ്ട്. ഇനിയിപ്പോൾ അത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കാം, പക്ഷേ ഞങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ പിരിയാറുണ്ട്. അപ്പോൾ നമ്മളതിനെ അടിക്കാറില്ല. നമ്മൾ അടിക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് പിന്നെ കമ്പനി ഗ്യാരണ്ടിയുള്ള രീതിയിലൊന്നുമല്ല നമ്മൾ അടിക്കുന്നത്, നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അടിക്കുന്നത്. അല്ലാതെ ഇത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നുമല്ല, വീട്ടുകാരൻ്റെ താല്പര്യമാണ് നമ്മൾ നോക്കുന്നത്. അയാൾക്ക് അത് ഡാർക്കാവണം, അതെങ്ങനെ ആവണം എന്നൊന്നും അയാൾക്കറിയേണ്ട ആവശ്യമില്ല, അത് ഡാർക്കായാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാർട്ടിക്കാരൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് കടക്കാരൻ്റെയോ അല്ലെങ്കിൽ ഇത് പെയിൻറ് ഉണ്ടാക്കിയ കമ്പനിക്കാരൻ്റെയോ ഒന്നും ഒരു സജഷനൊന്നും അല്ല ഇത്. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾ അടിച്ച് കളറാക്കി കൊടുക്കുന്നു, ആ വീട്ടുകാരനത് ഇഷ്ടപ്പെടുന്നു, അത്രയും നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിൽ വലിയ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കളറാണ്. ഇതിപ്പോൾ ആ വീട്ടുകാരന് താല്പര്യമായി,